ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആപ്പിൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ആപ്പിൾ അവരുടെ പുതിയ സീരീസ് സ്മാർട്ട് ഫോൺ വിപണിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഡ്യുവൽ സീരീസിൽ 4 പുതിയ വേരിയൻറ്റുകളാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഐഫോൺ 12 മിനി, ഐഫോൺ 12, ഐഫോൺ 12 പ്രോ, ഐഫോൺ 12 പ്രോ മാക്സ് എന്നീ വേരിയൻറ്റുകളാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ 12 പ്രോ എന്ന് പറയുന്ന ഫോണാണ്. 12 പ്രോവിൻ്റെ 128GB വേരിയൻറ്റ് ഫോണാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ബോക്സ് സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഫോൺ, ആപ്പിളിൻ്റെ 12 പ്രോ ആണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്. അത് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലെടുത്തതിന് ശേഷം നമുക്ക് ചാർജിങ് കേബിൾ, പിന്നെ നമുക്ക് സിം ഇജക്ടർ പിന്നും മാത്രമാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. നമുക്ക് ഈ പ്രാവശ്യത്തെ മോഡലുകളിലൊന്നും തന്നെ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ വർഷത്തെ ആപ്പിൾ ഫോൺസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് 5G സപ്പോർട്ടാണ്. ആപ്പിളിൻ്റെ എല്ലാ സീരീസിനും കമ്പനി 5G സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പിളിൻ്റെ ഈ 12 പ്രോയിൽ നമ്മൾ കാണുന്നത് 6.1 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമുക്കിതിനൊരു 1200 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് കമ്പനി ഈ ഒരു ഡിസ്പ്ലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഫോണുകളിലെല്ലാം കമ്പനി ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചിപ്സെറ്റുകളിൽ തന്നെ ഏറ്റവും സ്പീഡ് കൂടിയ അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് കമ്പനി ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ആപ്പിളിൻ്റെ തന്നെ A14 ബയോണിക് ചിപ്സെറ്റാണ് ഈ പ്രാവശ്യത്തെ 12 സീരീസിലെ എല്ലാ ഫോണുകളിലും വന്നിരിക്കുന്നത്. A14 ബയോണിക് ചിപ്സെറ്റ് എന്നുള്ള ഒരു 5 നാനോമീറ്റർ ചിപ്സെറ്റാണ്. 12 പ്രോയിൽ ഈ ഒരു ഫോണിൽ 6GB റാമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റാമാണ് കമ്പനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2815 mAhൻ്റെ ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം ഒരു സിംഗിൾ ഡേ ഒക്കെ നോർമൽ യൂസേജിന് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് എല്ലാം നമുക്ക് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഫോണിൻ്റെ ബോഡി ഫ്രെയിം വരുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റീലാണ് കമ്പനി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഫോണിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 189 grams ആണ്. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു ബോഡി തന്നെയാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ കൊണ്ട് എടുത്തിരിക്കുന്ന കുറച്ച് വീഡിയോ സാമ്പിൾസ് ആണ്. നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൂപ്പർ വീഡിയോസ് നമുക്ക് ഈ ഫോൺ കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. 3 ക്യാമറകളാണ് മെയിൻ ക്യാമറയായിട്ട് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ക്യാമറകളും 12 megapixelൻ്റെയാണ്. ആദ്യത്തെ ക്യാമറ വരുന്നത് 1.6 അപ്പർച്ചറോട് കൂടിയ വൈഡ് ആംഗിൾ ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ 12 megapixelൻ്റെ ടെലിഫോട്ടോ ക്യാമറയാണ്. മൂന്നാമത്തെ ക്യാമറ ഒരു അൾട്രാവേഡ് ക്യാമറയാണ് 12 megapixelൻ്റെ. അതുപോലെ തന്നെ കമ്പനി സെൽഫി ക്യാമറയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 12 megapixelൻ്റെ ഒരു 2.2 അപ്പർച്ചറോട് കൂടിയ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് സെൽഫി ക്യാമറയായിട്ടും ഈ ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എല്ലാ ക്യാമറകളും ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള നല്ല സൂപ്പർ ക്യാമറകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നല്ല സൂപ്പർ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കുന്ന നല്ല സൂപ്പർ സെൽഫികളെല്ലാം ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്പിളിൻ്റെ 12 Pro 3 വേരിയൻ്റുകളിൽ ലഭ്യമാണ്. 128GB, 256GB, 512GB സ്റ്റോറേജ് വേരിയൻ്റ്. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് 128GB സ്റ്റോറേജ് വേരിയൻറ്റിൻ്റെ ഫോണാണ്. ഈ ഫോണിന് ഇന്ത്യൻ മാർക്കറ്റിൽ അറൌണ്ട് 1,20,000 രൂപീസാണ് റേറ്റ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.